Kerala Patraprabhataka Union Samstana Secretary Srimathi Anjana Shashi telephone line il cherunu. Srimathi Anjana samvadathilekku swagatham. Njan aamukathil thanne chooti kaanichathu Mukhyamantri Pinarayi Vijayan pala velagalilum madhyama pravarthakare onnadangam aakshepichu. Kadakkupurathu maari nilkka idokke anubhavichavarana njangal annonum KUWJ prathishedichathu kandilla, patrakurippu irakkiyathu kandilla, ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയത് കണ്ടില്ല. എന്തുകൊണ്ടാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ഒരു ഒരു പരാമർശം വന്നപ്പോൾ, അദ്ദേഹം ഇംഗ്ലീഷിൽ പറഞ്ഞു, ഗെറ്റ് ഔട്ട് അടിച്ചു, പരാമർശം വന്നപ്പോൾ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിക്കാനുള്ള ചേതോ വികാരം എന്താണ്? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പായി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഇതിന്റെ ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ടി ജി മോഹൻദാസ് ഉന്നയിച്ച നിഗൂഢമായ ഒരു സംഘമാണ് KUWJ, നിഗൂഢമായ സംഘടനയാണ് KUWJ എന്ന് പറഞ്ഞു. അത് എന്താണെന്നൊന്ന് വിശദീകരിക്കണം. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു കൃത്യമായ വിശദീകരണം ആവശ്യമാണ്. കൂടാതെ ഈ പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതിൽ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. ആദ്യം എനിക്ക് അതിനുള്ള മറുപടിയാണ് കിട്ടേണ്ടത്. ഞാനിത് പറയാം. യെസ്, ഞാനത് പറയാം. അഞ്ജന, എന്താ നിഗൂഢം പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? സിദ്ദിഖാപ്പൻ ഒരു ക്രിമിനൽ കേസിൽ കുടുങ്ങുന്നു. സിദ്ദിഖാപ്പൻ പ്രിന്റ് മീഡിയയിലോ വിഷ്വൽ മീഡിയയിലോ ഇല്ല, ഓൺലൈനിലെ ആളാണ്, അഴിമുഖത്തിലെ. ആ മനുഷ്യന് നിങ്ങൾക്ക് പണ്ട് മെമ്പർഷിപ്പ് കൊടുത്തിരുന്നു, നിങ്ങൾ തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അയാളെ ഡൽഹി പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയാക്കി. മാത്രമല്ല, അയാൾക്ക് വേണ്ടിയിട്ട് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ KUWJ മൂവ് ചെയ്തു. KUWJയുടെ അംഗം ക്രിമിനൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ ജാമ്യം എടുത്തു കൊടുക്കുന്ന ജോലി KUWJക്കുണ്ടോ? അതും കപിൽ സിബൽ എണീറ്റ് നിന്നാൽ 30 ലക്ഷം വാങ്ങുന്ന കപിൽ സിബൽ. ഇനി കേസ് 2, മീഡിയ വണ്ണിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിനകത്ത് കക്ഷി ചേർന്നു. നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. KUWJ അതിനകത്ത് പെറ്റീഷൻ ഇട്ടിട്ട് മുക്കുൾ റോത്തകി ഹാജരാകുന്നു. എണീറ്റ് നിന്നാൽ 40 ലക്ഷം വാങ്ങുന്ന ആൾ മുക്കുൾ റോത്തകി. നിങ്ങളുടെ വേജ് ബോർഡ് ശുപാർശ നടപ്പാക്കാനുള്ള സ്വന്തം കേസോ? നിങ്ങളുടെ എല്ലാ മെമ്പർമാർക്കും ഗുണമുണ്ടാകുന്ന കേസ് കേരള ഹൈക്കോടതിയിലെ പാവൻ തമ്പാൻ തോമസ് വാദിക്കുന്നു. അങ്ങേർക്ക് എന്തെങ്കിലും കാശ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോയെന്ന് അറിയാമല്ല. എവിടെ നിന്നാണ് നിങ്ങൾക്കിതിന് മാത്രം പണം? അത് കൂടാതെ അത് ചോദ്യം ചെയ്യുന്ന മനുഷ്യരെല്ലാം തന്നെ KUWJ എന്ന് പുറത്താകും. ഇത് ഗൂഢസംഘം എന്നല്ലാതെ വേറെ എന്താ ഇതിനെ വിളിക്കുക? നിങ്ങളുടെ തീരുമാനത്തിനൊരു ലോജിക്കും ഇല്ല. പരമരഹസ്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ഗൂഢസംഘം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ആക്ഷേപിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു ക്ലിയറൻസ് മാത്രമാണല്ലോ. നിഗൂഢ സംഘം എന്ന് ഉദ്ദേശിക്കുന്നത് തേജസിന്റെ ലേഖകനായിരുന്നു, അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ട് ഓൺലൈനിൽ പോയി ചെയ്തിട്ട് ജോലി ചെയ്യുന്ന സിദ്ദിഖാപ്പൻ എന്ന് പറയുന്ന ആള്. അങ്ങനെ ഒരാളുടെ അംഗത്വം തുടരുക എന്നുള്ളതാണ് രീതി. താങ്കൾ സമ്മതിക്കുന്നുണ്ട്? അയാളെ സെക്രട്ടറി ആക്കിയത് എങ്ങനെ? ഞാൻ പറഞ്ഞു തീരട്ടെ. അതിന് ഞങ്ങളുടെ ഭരണഘടന വായിച്ചാൽ മതി, കൃത്യമായി വായിച്ചാൽ മതി. ഓൺലൈനിൽ ജോലി നഷ്ടപ്പെട്ട തേജസിന്റെ ലേഖകനായി തുടർന്ന ഒരാളുടെ അംഗത്വം എന്തുകൊണ്ട് തുടരുന്നു എന്നുള്ളതും ഒരു അംഗത്തിന് എന്തുകൊണ്ട് മത്സരിക്കാൻ പറ്റുന്നു എന്നുള്ളതും ഞങ്ങളുടെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ്. ശ്രീമതി അഞ്ജന, ഒറ്റക്കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ശ്രീമതി അഞ്ജന, ഞാൻ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സജീവ പ്രവർത്തകനായിരുന്നു. എന്റെ ഒരു നിമിഷം അല്ല, കാപ്പനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യേക ആവേശം വന്നിരിക്കുകയാണ്. ഞാൻ കേരള പത്രപ്രവർത്തക യൂണിയന്റെ സജീവ പ്രവർത്തകനായിരുന്നു. എന്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി റിന്യൂ ചെയ്യുന്നില്ല, പുതുക്കുന്നില്ല. ഞാൻ എന്തപരാധമാണോ ചെയ്തത്? ഞാൻ എന്തായാലും കാപ്പനെ പോലെ ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ അല്ല. താങ്കൾ തരണം, അതിനുശേഷം താങ്കളുടെ ഇപ്പൊ ചോദിച്ചതിന് ഉത്തരം പറയാം. താങ്കൾ പറഞ്ഞിരുന്ന കാര്യം ഞങ്ങളുടെ കേസ് തമ്പാൻ തോമസ്, ഞങ്ങളുടെ കേസ് ആര് വാദിക്കുന്നു, ആര് വാദിക്കാതിരിക്കണമെന്ന് പരിശോധിക്കാൻ താങ്കൾ ഇപ്പൊ സംഘടന ഇല്ല എന്ന് താങ്കൾ തന്നെ പറയുന്നു. ആ സ്ഥിതിക്ക് ഞങ്ങളുടെ കേസ് എന്ന് പറയുന്നു. ഞങ്ങളുടെ കേസ് ആര് വാദിക്കണം, ആര് വാദിക്കേണ്ട എന്ന് തീരുമാനിക്കേണ്ട ചുമതല നിങ്ങൾക്കില്ല. അതിന്റെ കണക്ക് സംഘടന തന്നെ ബോധ്യപ്പെടുത്തിക്കൊള്ളണം. മത്സരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. ഇതെങ്കിലും ഇങ്ങനെയെങ്കിലും ഇനി എന്തെങ്കിലും വ്യാജ പ്രാരോപണം, ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ നടത്തി സംഘടനയ്ക്ക് എങ്ങനെ കാശ് കിട്ടുന്നു? ഒരു വ്യാജ ആരോപണവും അല്ല അഞ്ജന, ഞാൻ ഈ പറയുന്ന നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവും, നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ട്. രേഖകൾ അത്ര ഇതാണെങ്കിൽ വിവരാവകാശം കൊടുത്തിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അതിനൊരു വിഷയമുള്ള കാര്യമല്ല.
വാങ്ങിച്ച 25 ലക്ഷം രൂപയുടെ കണക്കൊന്ന് പറയാമോ? സർക്കാരിൽ നിന്ന് വാങ്ങിയ 25 ലക്ഷം എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിരക്ഷയിലേക്ക് വാങ്ങിയതാണ്. അതിന്റെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ താങ്കൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ മുന്നോട്ട് പോകുന്നത് ഏത് വെല്ലുവിളിയെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് അതിനുള്ള ഗട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ താങ്കൾക്ക് ധൈര്യമായിട്ട് സമീപിക്കാൻ കേസ് കൊടുക്കും. ഇതിനെപ്പറ്റി ഒരു കേസ് കൊടുക്കും. എന്തുകൊണ്ടാണ് ആൾക്കാരെ പേടിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ തെറ്റിദ്ധാരണ ഇതന്നെ ധൈര്യം ഉണ്ടെങ്കിൽ അത് കേസായിട്ട് പറയൂ. കേസായിട്ട് ഹൈക്കോടതിയിലുണ്ടല്ലോ. ഞങ്ങൾ അതിനെ നേരിടാൻ, ഞങ്ങൾക്ക് സധൈര്യം നേരിടാൻ തയ്യാറാണ്. അത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അഞ്ജന അങ്ങനെ അങ്ങനെ അങ്ങനെയല്ല. അഞ്ജന കാശ് വെട്ടിച്ചിട്ട് എന്നാ താൻ കേസ് കൊടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാ മതിയോ? അതെ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നാട്ടുകാരെ കണക്ക് ബോധിപ്പിക്കണം. നിങ്ങൾ 2.5 കോടി രൂപയുടെ തീവ്ര നടത്തി. നിങ്ങൾ അക്കൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പറയുന്നോ? ഇത് എവിടുത്തെ മര്യാദയാണ്? പബ്ലിക്കിന്റെ പൈസ വാങ്ങിയിട്ട് കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറയുന്നോ? കേസ് കൊടുക്കുന്നത് നിങ്ങളുടെ മെമ്പർമാർ കൊടുക്കുമായിരിക്കും. എനിക്ക് കേസൊന്നും കൊടുക്കണ്ട. നേരെ നിങ്ങൾ കണക്ക് പറഞ്ഞാൽ മതി. അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ പിണറായി വിജയൻ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ പിണറായി വിജയന് മുമ്പിൽ മുട്ടുവെക്കുന്നു. ഈ 2.5 കോടി രൂപയുടെ എന്ത് ശരിയല്ല എന്ന് പറഞ്ഞു? ഞാൻ പറയുന്നത് സത്യമല്ലെങ്കിൽ അത് പറയൂ അഞ്ജന. അല്ലാതെ കേസ് കൊടുക്കാനല്ല പറയുന്നത്. അഞ്ജന, അഞ്ജന ചോദ്യത്തിന് മറുപടി ഞാൻ വളരെ എന്താ പറയണ്ടേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിച്ചത്. മാധ്യമപ്രവർത്തകനായ താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു ജനത്തിന്റെയും ജനത്തിന്റെയും ജന്മഭൂമിയുടെയും കൈരളിയുടെയും ദേശാമലയുടെയും വീക്ഷണത്തിന്റെ എല്ലാ പ്രതിനിധികൾ ഉൾപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയാണ് ഇപ്പൊ കേരളത്തിലെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ? അങ്ങനെ ഒരു തിട്ടൂരാണല്ലോ തീവ്രവാദിയും ഭീകരവാദിയുമായിട്ടുള്ള സിദ്ദിഖാപ്പനെ ഇപ്പോഴും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് സിദ്ദിഖാപ്പനെ നീതി ലഭിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അവിടെയാണ് കെ യു ഡബ്ല്യു ജെയുടെ ധാർമ്മികതാ ചോദ്യം ചെയ്യപ്പെടുന്നത്. കോടതിയുടെ പരാമർശം ഉണ്ടല്ലോ, അയാൾ കോടതിയുടെ പരാമർശം എടുത്തു നോക്ക് അഞ്ജന. കോടതിയുടെ പരാമർശം എടുത്തു നോക്ക്. എന്തുകൊണ്ടാണ് സിദ്ദിഖാപ്പൻ ജയിലിന്ന് പുറത്തിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് ജയിലിന്ന് പുറത്തിറങ്ങാത്തത്? എന്തുകൊണ്ടാണ് ജയിലിന്ന് പുറത്തിറങ്ങാത്തത്? ഞാൻ തീരുമാനിച്ചതല്ല, കോടതിയുടെ നിരീക്ഷണങ്ങളുണ്ട്. അഞ്ജന അതൊക്കെ എടുത്തു നോക്കൂ. കോടതിയുടെ പരാമർശങ്ങൾ നോക്കൂ. അഞ്ജനയാണ് ഈ ചർച്ച വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്.